ഫ്രണ്ട്സ് എല്ലാവർക്കും കുക്കൻ സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ലിപ് സ്ക്രബ് ആണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലിപ് സ്ക്രബ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മള് സാധാരണ ലിപ്സ് കറക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ചില ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുമ്പം നമ്മുടെ ലിപ്സ് അതിന്റെ എഫക്റ്റീവിൽ കറക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രഗ്നൻസിക്ക് ശേഷവും ലിപ്സിന് കളർ ചേഞ്ചസ് വരും. അപ്പൊ നമ്മുടെ നാച്ചുറൽ കളർ ലഭിക്കാൻ, അതായത് ഒരു പിങ്ക് കളറ്, അത്യാവശ്യം നല്ലൊരു പിങ്ക് കളർ ലഭിക്കാനായിട്ട് ഈ ഒരു ലിപ് സ്ക്രബ് നല്ലതാണ്. ഇത് വളരെ ഈസിയാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ലിപ് സ്ക്രബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നാച്ചുറൽ കളറിനെക്കാട്ടി കുറച്ചുകൂടെ കളർ ഉണ്ടാകാനായിട്ട് ഇത് വളരെ നല്ലതാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും സാധിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ലിപ് സ്ക്രബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മളിൽ പലരും പരിഗണിക്കാൻ മടിക്കുന്ന ചെലവ് കുറഞ്ഞ ഒരു ജെൽ ക്രീമാണ് വാസ്ലിനെ. മിക്ക വീടുകളിലും നമുക്കിത് കാണാൻ പറ്റും, പക്ഷെ നമ്മൾ ആരും ഇത് ഉപയോഗിക്കാൻ മടിക്കും. വാസ്ലിൻ എന്ന പെട്രോളിയം ജെല്ല്. അപ്പം നമ്മളുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ നാച്ചുറൽ സ്ക്രബ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വാസ്ലിനാണ്. വാസ്ലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടിന് തിളക്കവും ഈർപ്പവും നൽകി വരണ്ട ചുണ്ടുകൾ ഉണ്ടാകാതെ സംരക്ഷിക്കുന്നു. വാസ്ലിൻ ഇത്തരത്തിലൊരു മികച്ച ലിപ് ബാം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലിപ് സ്ക്രബിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വാസ്ലിൻ എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ വാസ്ലിനും പിന്നെ കുറച്ച് പഞ്ചസാരയുമാണ് എടുത്തേക്കുന്നത്, അതേ അളവിൽ തന്നെ വൈറ്റ് ഷുഗറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന കറുപ്പ് മാറാനും നല്ലൊരു നാച്ചുറൽ കളർ ലഭിക്കാനുമായിട്ട്. നമ്മുടെ ചുണ്ടിലെ ഈ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ചുണ്ടിലെ ഡെഡ് സെൽസ് മാറി നല്ല കളറാകാൻ, നല്ലൊരു സോഫ്റ്റ്നെസ് നൽകാനും ഈ പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് കഴിയുന്നുണ്ട്. വളരെ ഇൻഎക്സ്പെൻസീവായ എഫക്റ്റീവ് ആയിട്ടുള്ള ലിപ് സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ലിപ്സിൽ ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പം നല്ലതായിട്ടൊന്ന് തുടച്ചിട്ട്, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലിപ് കളറിന് നല്ല ചേഞ്ചസ് ഉണ്ട്. ഒരുമാതിരി കറുത്തിട്ടായിരുന്നു, ഒരുമാതിരി വൃത്തിട്ട കളറായിരുന്നു എന്ന് തന്നെ പറയാം. കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് അതിൻ്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. കളറ് ഭയങ്കര വ്യത്യാസമായിരുന്നു. ഇതൊന്ന് യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാം. അപ്പൊ ഒന്നുമില്ല, നമ്മളത് ആ വാസ്ലിനും നമ്മുടെ ഷുഗറോടെ ചേർത്തത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ സ്ക്രബ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പെട്രോളിയം ഉൽപ്പന്നങ്ങളോട് അലർജി ഉള്ളവരെ ഇത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ചിലവരിൽ പെട്രോളിയം ജെല്ലിയിലെ എണ്ണ ചിലപ്പോൾ ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാക്കിയേക്കാം. അപ്പം നിങ്ങൾ എപ്പോഴും അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട്, കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് ചുണ്ടിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. കാരണം അവിടെത്തെ ചുണ്ടിലെയൊക്കെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പം നമ്മൾ എപ്പോഴും ചുണ്ടില് ലിപ്സ്റ്റിക്ക്, ലിപ് ബാം അങ്ങനെ ഒന്നും ഉള്ള കാര്യങ്ങളൊന്നും തേക്കാതെ നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം ഇത് ഈ ഒരു സ്ക്രബ് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഈർപ്പം തട്ടാത്ത പാത്രത്തിൽ ഇത് സൂക്ഷിച്ചു വെക്കണം. കുറച്ചുണ്ടാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മാത്രം മതി. എന്നിട്ട് നമുക്കിത് സ്ക്രബ് ചെയ്ത ശേഷം ഇത് തുടച്ചു കൊടുക്കാം ഒരു ടൗല് വെച്ചിട്ട്. അപ്പൊ ഞാനിത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ നാച്ചുറൽ ലിപ് കളർ ഇപ്പോഴത്തെ. അപ്പം നല്ലൊരു അത്യാവശ്യം നല്ല, എൻ്റെ പഴയതിനെക്കാട്ടി കുറച്ചുകൂടെ എനിക്കൊന്ന് കളർ വെച്ചിട്ടുണ്ട് ലിപ്സിന്. ഒരു പിങ്ക് കളറായിട്ടുണ്ട് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്തതുകൊണ്ട്. അപ്പം ഇത് നമ്മുടെ ഫേസിൽ പോലെ തന്നെ നമ്മുടെ ലിപ്സിലും ഒരുപാട് ഡെഡ് സെൽസ് ഉണ്ട്. അതെല്ലാം പോകുമ്പോൾ തന്നെ പിന്നെ ഒരു മോയ്സ്ചറൈസറോടൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കളർ വരും. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു സ്ക്രബ് നമുക്ക് ചെറിയൊരു കുപ്പിയിലാക്കി വെച്ച് സൂക്ഷിച്ചാൽ മതി. നമ്മൾ ഡെയിലി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, ഞാനിപ്പം ലിപ്സിലൊന്നും ഇട്ടിട്ടില്ല. അപ്പം എനിക്ക് നല്ല ബ്ലാക്ക് കളറായിരുന്നു. കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചതിൻ്റെ എന്താ പറയുക, സൈഡ് എഫക്റ്റ് ആയിട്ട്. അപ്പം ഇപ്പം ഞാൻ എൻ്റെ ഇവിടെയൊക്കെ കറുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ലിപ് സ്ക്രബ് ഞാൻ ഡെയിലി അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഇവിടെയൊക്കെ കറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ മതി ഒരു 2 മിനിറ്റൊക്കെ. നമ്മൾ കുളിക്കുന്ന സമയമോ നമ്മുടെ സൗകര്യം പോലെ തന്നെ. നല്ല ചേഞ്ചസ് ഉണ്ട് എനിക്ക്. വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ലിപ് സ്ക്രബ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, പ്രത്യേകിച്ച് ചുണ്ടിലെ കറുപ്പുള്ളവര്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ.